ുമാർ ഇവിടെ ഇവിടെ ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് എന്ന് പറയുന്ന കണക്ക് ആ കണക്കല്ല അതിന് മുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തായാലും ഉറപ്പായും വരും മാത്രം ഈ അതിനപ്പുറം ഇപ്പോൾ ഇപ്പോൾ ഒരു ബി എം ഡബ്ല്യു വീട്ടിലുള്ള ആളാണെന്ന് അറിയാത്തവരാവില്ലല്ലോ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ ആ മേഖലയിലെ ഈ പരിശോ ഇപ്പോൾ ഇത് 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 കുറേ ലെവൽ പരിശോധനയിൽ കൂടി മുന്നോട്ടേക്ക് പോകുന്നതാണോ ആപ്ലിക്കേഷൻ ലെവൽ മുതൽ ഈ പറഞ്ഞ വിതരണ ഈ വിതരണ സമയം വരെ അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലാതെ ഈ അനർഹരിത്ര വലിയ എണ്ണത്തിൽ വലിയ സംഖ്യയിൽ അടിച്ചു എന്ന് കരുതാൻ ോ ശ്രീകോകുമാർ തീർച്ചയായും അത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഈ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംവിധാനമാകെ കുത്തഴിഞ്ഞതാണ് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മറ്റൊന്ന് ഈ തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമലിൽ കെട്ടിവച്ച് അതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ വേണ്ടത് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തോടും യോജിക്കാൻ കഴിയുകയില്ല മൂന്നാമത്തെ കാര്യം ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനെ പിടിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സിവിൽ സർവീസിലെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നതും അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും രാഷ്ട്രീയ ഭേദമിന്റെയും ഈ പറഞ്ഞ യൂണിയൻ സംഘടനകളാണെങ്കിൽ സർവീസ് ശ്രീ അത് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും ഒരു ഒരു സംഘടനയും അത് കേരള എൻ ജു യൂണിയൻ എന്നല്ല ഒരു സംഘടനയും സ്വീകരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ അത് ആ നിലയ്ക്കുള്ള അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അതിനപ്പുറത്ത് നമ്മൾ എഴുതാപ്പുറം വായിച്ചുകൊണ്ട് മുൻവിധിയായി കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും സംഘടനകളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും ഉയർന്ന ശിക്ഷ ിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും ഉയർന്ന ശിക്ഷ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ അതല്ല അതല്ല ഈ പറഞ്ഞ ഇടനിലക്കാരെങ്കിലും ഈ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടോ അവർക്ക് കൊടുക്കാതെ എന്ന കാര്യമാണെങ്കിലും ഓക്കെ അതല്ലാതെ ബോധപൂർവ്വം അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് മാസാ മാസം വരുന്നൂറ് രൂപ അവിടെ ഈ പറഞ്ഞ വലിയ ശമ്പളത്തിന്റെ കൂടെ കിടന്നോട്ടെ അത്രയ്ക്കാവുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാല്ലോ എന്ന അഥമ ചിന്ത വെച്ചു പുലർത്തിയവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം അവരെ പിരിച്ചുവിടണം എന്ന നിലപാട് അങ്ങനെയൊരു സംഘടനയ്ക്കുണ്ടോ ശ്രീ ഗോപകുമാർ തീർച്ചയായും തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിൽ താങ്കളോട് നമുക്ക് നമ്മുടെ ആഗ്രഹവും അല്ലല്ലോ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക രാ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയനുസരിച്ചാൽ മാത്രമല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് അവരെ പിരിച്ചുവിടുന്നതാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നതെങ്കിൽ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അവരെ പിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളെ പരിരക്ഷിക്കേണ്ടുന്ന യാതൊരു ഉത്തരവാദിത്വവുമില്ല ഇല്ല ഗവൺമെൻറ്റിനും അത്തരത്തിലൊരു സാഹചര്യം എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഇത് സർക്കാർ സർവീസിൻ്റെ ഒരു പൊതു സ്വഭാവമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നാണ് സംസ്ഥാന സിവിൽ സർവീസിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എണ്ണം അതിൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു മൈക്രോ മൈനോറിറ്റിയാണ് ദശാംശം പൂജ്യം രണ്ട് ശതമാനമാണ് അപ്പോൾ അത് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം ആ എത്രയുണ്ടെങ്കിലും എത്ര വലുതാണ് ആ സംഖ്യയെങ്കിലും ഉറപ്പായും ഉറപ്പായും നമ്മുടെ ഉച്ചക്കഞ്ഞി വിതരണത്തിന് സർക്കാർ പൈസ കൊടുക്കാത്ത കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്ന അധ്യാപകരും സർക്കാർ ഉദ്യോഗസ്ഥർ നമുക്കറിയാം അവർക്ക് കൂടി നാണക്കേട് ഉണ്ടാവുന്ന ഇത്തരക്കാരെ ഇപ്പൊ നിയമം നിയമത്തിന്റെ വഴി വകുപ്പുകളൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ പിരിച്ചുവിടണം എന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കാനുള്ള ബാധ്യത നിങ്ങൾ സർവീസ് സംഘടനകൾക്കുണ്ട് ശ്രീ ഗോപകുമാർ ബാക്കി നിയമവും വകുപ്പൊക്കെ സർക്കാർ ഇരിക്കട്ടെ ഈ ഒരു പ്രസ്താവന പൊളിറ്റിക്കൽ പ്രസ്താവന അല്ലേ ഇത്തരക്കാർ കേരളത്തിൻ്റെ സർവീസിൽ അർഹരല്ല അവരെ ഈ സർക്കാർ മുൻകൈ എടുത്ത് പിരിച്ചുവിടണം ഏത് രാഷ്ട്രീയ പാർട്ടി ഉള്ളവരാണെങ്കിലും എന്ന് വാർത്താക്കുറിപ്പ് നിങ്ങൾ ഇറക്കണം ഇറക്കുമോ തീർച്ചയായും അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിയമപരമായിട്ട് നിയമപരമായിട്ട് അവരെ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥയുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല നിയമം അനുശാസിക്കുന്ന തരത്തിൽ ചെയ്യണം നിയമത്തിന് ആ അത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഇല്ലാതെ ഒരു സന്ദർഭത്തിൽ എന്ന് വിചാരിച്ച് പറയുന്നതാണോ അല്ലല്ലോ പ്രതിപക്ഷം പറയാനുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷങ്ങൾ പറയാറുണ്ട് ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കാണോ അല്ലെങ്കിൽ സജി ചെറിയ രാജിവെക്കണം എന്ന് പറയുന്നത് ഉടനെ മന്ത്രി രാജിവെക്കണല്ലോ ഇതൊരു പൊളിറ്റിക്കൽ നമ്മൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ ഗ്രാവിറ്റി ഗ്രാവിറ്റി പറയാൻ വെക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് ഈ ഉദ്യോഗസ്ഥരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നൊരു വാർത്താക്കുറിപ്പ് പറയണം സാർ പിന്നല്ലേ നിയമവകുപ്പ് ഒക്കെ അത് വരട്ടെ അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമല്ല ഇക്കാര്യത്തിലെന്നല്ല ഒരു കാര്യത്തിലും സർവീസ് സംഘടനകൾ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്താറില്ല കാരണം സർക്കാർ സർവീസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അതിൻ്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി മാത്രമേ സർക്കാർ ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ സർവീസ് സംഘടനകൾക്കും അങ്ങനെ മാത്രം പ്രവർത്തിക്കാൻ പറ്റൂ അതിനപ്പുറത്ത് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും സംരക്ഷിക്കാനോ കുറ്റവാളികളെ വെള്ളപൂശാനോ ആണ് എന്ന് ദയവായി ചിത്രീകരിക്കാതിരിക്കുക അതല്ല ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നിർദ്ദയമായ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ള